പ്രൈസ് ദ ലോർഡ്. ഹെഡ്മെയിൽ ഉടനെ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇപ്പൊ സമയത്രയെന്നറിയോ? 1 മണി. അതായത് വെളുപ്പിന് 1 മണി എന്ന് പറയാം, അതല്ലേ ശരി? ഞങ്ങൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. എന്നത്തെ സമയം തന്നെ ഇപ്പോഴാണ് നമ്മുടെ ഈ റോഡൊക്കെ ഒന്ന് ശാന്തമായിട്ട് അധികം വണ്ടിയുടെ സൗണ്ടൊന്നും ഇല്ലാതെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നിട്ട്. ഇതെൻ്റെ തക്കാളി ചെടിയാണ്, ഇത്രയും വലിപ്പം വെച്ചു തക്കാളി. ചെമ്പരത്തിയിൽ ആഴ്ചയിൽ 1-2 പൂവച്ചയിലും വരും, അതുപോലെ റോസയിലും മുട്ടുകളൊക്കെ ശരിക്കും ഉണ്ട്. മുളക് തൈയൊക്കെ പിരിച്ച് നട്ടു. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും 1 മണി വരെ എന്തോ എടുക്കുവാന്ന്. 12 മണിക്കാണ് ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നെ. വന്നു, കഴിച്ചു, ഇതേ ഇച്ചിരി നേരമൊക്കെ ഇവിടെ ഇരിക്കുന്നു, പ്രെയർ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആൻറ്റി തന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ റെഗുലർ വ്യൂവേഴ്സിനറിയാം, ഞാനിടുന്ന റെസിപ്പികൾ കൂടുതലും കോട്ടയം സ്റ്റൈൽ റെസിപ്പികളാണ്. ഇത് ആൻറ്റി തിരുവനന്തപുരം ഉള്ളതാണ്. അപ്പോൾ ട്രിവാൻഡ്രം റെസിപ്പിയാണോയെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരിക്കും അറിയില്ല. ആൻറ്റി പറയുന്നത് ആൻറ്റിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ആൻറ്റി ഈ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നതെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഒരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു ആൻറ്റി നന്നായിട്ട് മീൻകറി വെക്കും, ആ റെസിപ്പി നല്ലതാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ആൻറ്റി അടുത്ത് ചോദിച്ചു ഒരു ദിവസം ഇങ്ങോട്ട് വരാമോ, നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. പുള്ളിക്കാരി സമ്മതിച്ചു, അങ്ങനെ ഈ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവർ ഇത് കാണുന്നുവെങ്കിൽ നിങ്ങൾ പറയണം ഇങ്ങനെ തന്നെയാണോ ഫോളോ ചെയ്യുന്നതെന്ന്, ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ ഇങ്ങനെയാണോ മീൻകറി എന്ന് നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ കറി വെച്ചിട്ട് അത് കൂട്ടി ചോറ് കഴിച്ചു, നല്ല ടേസ്റ്റിയാണ്. ഞാനിടുന്ന റെസിപ്പിയിൽ നിന്നും ചെറിയ ചില മാറ്റങ്ങളുണ്ട്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി നടന്ന എന്താണെന്ന് വെച്ചാൽ, ആൻറ്റി എൻ്റെ കൂടെ നിന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, അയ്യോ ഇത്രയും സമയം എടുക്കും ഒരു വീഡിയോ എടുക്കാൻ, ഞങ്ങളൊക്കെ യൂട്യൂബിൽ കാണുമ്പോൾ 5 മിനിറ്റ്, 6 മിനിറ്റ്, 10 മിനിറ്റ് താഴെയുള്ളൂ. ഞങ്ങൾ വിചാരിച്ച അത്ര സമയമൊക്കെ ആവത്തുള്ളെന്നാ, ഇതിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആകുമോ വീഡിയോ എടുക്കുന്നതിന്. അത് പക്ഷെ പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ പുറകിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും സമയം പോകും. നമ്മൾ സാധാരണ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ, അല്ല നമ്മൾ സാധാരണ ഒരു വീട്ടിൽ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ ഈ മീൻകറി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വെക്കുകയാണെങ്കിൽ 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. അതേസമയം ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ കുറേ സമയമുണ്ട്. അത് സെപ്പറേറ്റ് അരിഞ്ഞ് വെക്കണം, അതിൻ്റെ പാത്രം സെപ്പറേറ്റ് മാറ്റി വെക്കണം, നിങ്ങളെ കാണിക്കണം, അത് കഴിഞ്ഞിട്ടത് അരച്ചെടുക്കണം, ഇങ്ങനെയൊക്കെ കുറേ സമയം പോകും. പുള്ളിക്കാരൻ നിന്ന് നിന്ന് ബോറടിച്ചു വന്നവരെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും സമയം എടുക്കുമെന്ന് അറിഞ്ഞില്ലായിരുന്നു, ഇത്രയും കഷ്ടപ്പാടുണ്ടോ ഇതിൻ്റെ പിന്നിൽ. ഞാൻ പറഞ്ഞു, ആൻറ്റി വീഡിയോ എടുക്കാൻ 2 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനും കുറഞ്ഞത് 1 മണിക്കൂർ 1.5 മണിക്കൂർ, അപ്പോൾ ഇത്രയും സമയമാണ് ഒരു വീഡിയോയുടെ പുറകിൽ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം സ്പെഷ്യൽ തേങ്ങ അരച്ച മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അയലമീനാണ്. 1 മീൻ 2 മുറിക്കാൻ പറ്റുന്ന വലുപ്പമുള്ള മീനാണ്. ഇതിപ്പോൾ 6 മീനുണ്ട്, 12 കഷ്ണം, നടുകഷ്ണം ഇങ്ങനെ, വാലുഭാഗം ഇങ്ങനെ, അതുപോലെ 12 കഷ്ണം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മീൻ നന്നായി കഴുകി ഉളുമ്പില്ലാതെ കഴുകി വൃത്തിയാക്കുന്നതെന്ന്, പഴയ വീഡിയോ നോക്കിയാൽ മതി. അതുപോലെ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മീനായത്. നമുക്ക് അതിന്റെ മസാലയ്ക്ക് വേണ്ടി 1/2 മുറി, ചെറിയൊരു സവാള ആയിരുന്നു 1/2 മുറി സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണം തേങ്ങ. തേങ്ങ അതെ എന്റെ കൈക്ക് ഇതുപോലെ 1, 2 നല്ല ഒരു പിടിയാണേ, 3. ഞാൻ ഈ തേങ്ങാക്കണക്ക് പറയാത്തെ, ചില തേങ്ങ നല്ല പീര ഉള്ളത് കാണും കുറവുള്ളത് കാണും, അതുകൊണ്ടാണേ പറയാത്തെ. നിങ്ങൾക്ക് നന്നായിട്ട് അതിന്റെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ 3.5 പിടിയുണ്ട്, നന്നായിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ഇട്ടാ മതി. കുറച്ച് പറ്റിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ 1/3 പിടി മതി. മുളക് പൊടി 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക്, ഇതേ കണ്ടോ ഒത്തിരി ഒന്നുമില്ല, ഒരു 10 എണ്ണം കാണും. ഇതിനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് നല്ല പഴുത്ത തക്കാളിക്ക. ഇത് അധികം വലുതല്ല, ചെറുതാണ്, അതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയെ, അത് നീളത്തിലരിയണം. നമുക്ക് വേണം
വെളുത്തുള്ളി ഞാനൊരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ 1/4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി 1 കഷ്ണം, അതായത് അരിഞ്ഞു കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് എരി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കണം. എന്നിട്ട് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്കിന് മുളക് പൊടി മാത്രം എടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാ, അധികം എരിയില്ല. അതുകൊണ്ട് 4 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ മുളക് പൊടി ആണെങ്കിൽ 4 വേണ്ട, 3 ടീസ്പൂൺ മതി. ഇനി ചട്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണേ. പോരെ ചുടണോ? എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് വേണ്ട, കടുക് ഇല്ലാതായി കറി ചെയ്യുന്നേ. വെളുത്തുള്ളി, ഇഞ്ചി, സവാളയുള്ളി, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ എടുക്കണം. 3-4 കൊച്ചുള്ളി എടുത്താൽ മതി. അപ്പോ എരി ഇല്ലാത്ത 2 മുളക് ഞാൻ ഇടുന്നുണ്ട്. നല്ലൊരു മൂക്കണം, ഇതൊന്ന് നന്നായിട്ട് മൂക്കണേ. തീ കൂട്ടി തന്നെ കേട്ടോ. അപ്പോ ഈ ആന്റിയാണ് ഈ റെസിപ്പി എനിക്ക് തന്നത്. ചിരിച്ചോ? പറയല്ലേ ആള് പറയല്ലേ എല്ലാം പറയാം. ആരൊന്നും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പ്രത്യേകം വിളിച്ചു വരുത്തിയതാ. എല്ലാം എനിക്ക് പറഞ്ഞു തരുക, എത്ര വെക്കണം, എങ്ങനെ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ല, ഉലുവയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഈ ആദ്യം ഉള്ളിയൊക്കെ ഇടത്തില്ലേ, അതിന് മുമ്പ് ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണേ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഒരുപാട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒത്തിരി അങ്ങ് ബന്ധ ഉടയണ്ട, കാരണം മീനിന്റെ കൂടെ കിടന്നും വേണമല്ലോ. അപ്പൊ ഇതൊന്ന് വാടി വന്നാ മതിയെ. എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കണം. അപ്പൊ നിങ്ങൾക്ക് മുരിങ്ങയ്ക്കായി ഇടണം എന്നുണ്ടെങ്കിൽ മീനിട്ട് മീനൊന്ന് തിളച്ച് വരുമ്പോ മുരിങ്ങയ്ക്ക ചേർക്കാമേ. കാരണം മുരിങ്ങയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ട് മീനിന്റെ കൂടെ ആദ്യമേ ഇടണ്ട. അപ്പൊ നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വഴണ്ടു. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അപ്പൊ അരപ്പൊഴിച്ചിട്ട് ഉടൻ തന്നെ വെള്ളം ചേർക്കണ്ട, ഈ അരപ്പൊന്ന് എണ്ണ കിടന്നൊന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വെള്ളം ചേർത്താൽ മതി. തീ കൂട്ടി തന്നെ ഇട്ടോണേ. ഇത് ഈ അരപ്പിട്ട് കഴിഞ്ഞിട്ടൊരു 3-4 മിനിറ്റ് നല്ലോണം ഇത് തിളച്ചൊന്ന് മൂക്കണേ. അതായത് ആ അരപ്പ് നന്നായിട്ടൊന്ന് വേവണം. ഇത് ദേ തിളച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ കയ്യിൽ തെറിക്കരുത്, അപ്പൊ തീ കുറച്ച് വെക്കണേ. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഇനി ഉപ്പ് ചേർക്കാം. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് തിളക്കണം. ഇനി ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടേ. ഇതൊന്ന് തിളക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഈ മീൻ അരപ്പ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആന്റി പറഞ്ഞു തന്നതാ. ഓരോ പീസും അങ്ങനെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ വരയാറുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യാൻ മാത്രമേ ഞാൻ വരഞ്ഞിട്ടുള്ളൂ. അപ്പൊ നല്ലപോലെ അരപ്പൊക്കെ പിടിക്കും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണേ. അപ്പൊ കഷ്ണങ്ങളിട്ട് എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില, താല്പര്യമുള്ളവർ ചേർത്താൽ മതിയേ, ഇഷ്ടമില്ലാത്തവർ ചേർക്കട്ടെ. കാരണം നമ്മൾ ആദ്യം ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തീ കൂട്ടി തന്നെ വെച്ചിട്ട് ഇളച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ, അതിനുശേഷം തീ കുറച്ചാൽ മതി. കറി ഇപ്പോ നന്നായിട്ട് തിളച്ചു, ഞാൻ തീ കുറച്ചിട്ടുണ്ട്. പിന്നെ ആന്റി പറഞ്ഞത് ഇതിൽ പുളി ചേർക്കണ്ട, അതായത് കുടംപുളി ഒന്നും ചേർക്കണ്ട, ഈ തക്കാളിയുടെ പുളി മതി എന്നാ. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ലേശം പുളി കുറവാ. എനിക്ക് തോന്നുന്നു തക്കാളിക്ക് അധികം പുളി ഇല്ലാത്തതാ. അതുകൊണ്ട് ഞാനിവിടെ കുടംപുളി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി. ഇത് തീർത്തും ഓപ്ഷണലാ. ഈ തക്കാളിയുടെ പുളി മതി എന്നുള്ളവര് ചേർക്കണ്ട. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് പരുവമായിട്ടുണ്ട്. ഇതിന്റെ ഗ്രേവി എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കട്ടി കൂടുതൽ വേണോ കുറവ് വേണോ അത് നിങ്ങളുടെ ഇഷ്ടം. എത്രയും പറ്റിക്കണമെന്നുള്ളത്. ഞാനിപ്പോ ഈ പരുവത്തിൽ ഓഫ് ചെയ്യുക. ഇതിനി ഇരുന്നും കുറവും
ഇതുപോലത്തെ എണ്ണ തെളിഞ്ഞ കണ്ടോ, ഇതാണ് കറി വെന്ത് നല്ല പരിവമായെന്നുള്ള എന്റെ അറിയുന്ന ഇങ്ങനെയാ. നമ്മൾ ആദ്യം താളിച്ച വെച്ചത്, അതുകൊണ്ട് ഇനി ഇത് താളിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.